കുമാർ ഇപ്പോൾ നിതീഷ് കുമാറിന്റെ നിലനിൽപ്പ് അപകടത്തിലാണ്. സ്വന്തം പാർട്ടി തകർന്ന് തരിപ്പണമായി. ജനങ്ങൾ ഈ സംസ്ഥാനം, ഈ രാജ്യത്തെ ഒരു സംസ്ഥാനം നിന്ന് കത്തുകയാണ് കഴിഞ്ഞ 10-80 ദിവസത്തിലധികമായിട്ട്. അവിടെയാണ് പ്രധാനമന്ത്രി ഒരു വാക്ക് പോലും മിണ്ടാതെ ഇത്തരത്തിൽ മൗനിയായിട്ടിരിക്കുന്നത്. അത് ചൂണ്ടിക്കാണിക്കതിൽ ഒരു തരത്തിലും അദ്ദേഹത്തിന് പ്രതികരിക്കേണ്ടതില്ലേ? അദ്ദേഹം പ്രതികരിക്കണം എന്നുള്ളത് തന്നെയാണ് നമ്മൾ പ്രധാനമായി ഉന്നയിക്കുന്ന കാര്യം. ആ വിഷയത്തെ കുറിച്ച് അങ്ങ് സംസാരിക്കുന്നതേ ഇല്ല. സാധാരണഗതിയിൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് നല്ല സുഹൃത്തെ കലാപം ഉണ്ടായിട്ടുള്ളത്, ഇന്ത്യയിൽ വിവിധ സ്ഥലങ്ങളൊക്കെ കലാപങ്ങളും പല സമയങ്ങളും ഉണ്ടായിട്ടുണ്ട്. കലാപങ്ങളൊന്നും ഞാൻ അംഗീകരിക്കുന്നില്ല, അതൊക്കെ ദൗർഭാഗ്യകരമാണ്. പക്ഷേ പ്രധാനമന്ത്രിമാർ അജിത് തോമസ് തുടർന്നോളൂ. അല്ല അബി, ഒരു പ്രധാനമന്ത്രി മാത്രമേ കലാപം നടക്കുന്ന സമയത്ത് സംസാരിച്ചുള്ളൂ. ഒരു പ്രധാനമന്ത്രി മാത്രമേ ഇന്ത്യൻ ചരിത്രത്തിൽ കലാപം നടക്കുന്ന സമയത്ത് സംസാരിച്ചിട്ടുള്ളൂ. ആ സംസാരത്തിന്റെ വിലയാണ് നമ്മൾക്കറിയാം. തിരക നഗരത്തിൽ 5000-ത്തോളം സിഖ് വിധവകൾ ഉണ്ടായി. സാധാരണഗതിയിൽ അതൊരു ഒരു പ്രോട്ടോകോൾ ആണ്. സാധാരണഗതിയിൽ ഇങ്ങനത്തെ കലാപങ്ങൾ ഉണ്ടാകുമ്പോൾ ഇതിനെ ഈ കലാപത്തെ നിയന്ത്രണ വിധേയമാക്കി ആ കാര്യങ്ങളെല്ലാം കലാപ സംശയമാണ് പ്രധാനമന്ത്രിമാർ അതിനകത്ത് സംസാരിക്കുക. അല്ലെങ്കിൽ ആ സംസാരം ഏതെങ്കിലും ഒരു രാജ്യത്തെ ജനങ്ങൾ തമ്മിലുള്ള പ്രശ്നമാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിന് അത് വൈകാരികമായിട്ട് മുറിവുണ്ടാക്കും. അതുകൊണ്ട് ഇങ്ങനത്തെ വിഷയങ്ങളിൽ, അതിപ്പോ ജവഹർലാൽ നെഹ്റു മുതൽ മൻമോഹൻ സിംഗ് ജനങ്ങളോട് നിങ്ങൾ സംയമനം പാലിക്കണം എന്നെങ്കിലും ഒരു വാക്ക് അദ്ദേഹത്തിന് ഉരിയാടാമായിരുന്നല്ലോ. അദ്ദേഹം അതുപോലെ പറഞ്ഞിട്ടില്ല. അതാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അല്ല ഞാൻ പറയട്ടെ, അതിന്റെ എല്ലാ കാര്യത്തിലും വേണ്ട രീതിയിൽ നടന്നിട്ടുണ്ട്. നല്ല സമയത്തും പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു മുതൽ മൻമോഹൻ സിംഗ് വരെയുള്ള ആളുകൾ ഇതേ രീതിയിൽ തന്നെ തുറന്നിട്ടുണ്ട്. അത് ഏത് രാജ്യത്തെ ഏത് പ്രധാനമന്ത്രിക്കും അങ്ങനെയേ തുടരാൻ പറ്റുള്ളൂ. കാരണം ഒരു രാജ്യത്തെ ജനങ്ങൾ തമ്മിലുള്ള വിഷയമാണ്. അവിടെ ഒരു അഭിപ്രായം പറയാൻ സാധ്യമല്ല, അഭിപ്രായം പറയാൻ പാടില്ല. കാരണം ഇത് ശ്രമിച്ച ശേഷമാണ് ജനങ്ങളെ ആഹ്വാനം ചെയ്തുകൊണ്ട്, ജനങ്ങൾ ഇനിയും ഇങ്ങനത്തെ വിഷയങ്ങൾ ആവർത്തിക്കാതെ ജനങ്ങളെ ഒത്തൊരുമിച്ച് നിൽക്കുന്നതിന്റെ കാര്യങ്ങൾ പരസ്യ പ്രസ്താവനകൾ നടത്തുക. അതൊരു നാഷണൽ തലത്തിലുള്ള പ്രോട്ടോകോൾ ആണ് സുഹൃത്തെ. ആകെ ഒരേ ഒരു പ്രധാനമന്ത്രി അത് ലംഘിച്ചിട്ടുള്ളൂ, അത് രാജീവ് ഗാന്ധിയാണ്. അദ്ദേഹം നൽകിയിട്ടുള്ള വില എന്താണ്? ഡൽഹി തിലക് നഗർ കോളേജിൽ 5000 സിഖ് വിധവകൾ ഉണ്ടായി. ഡൽഹി സിഖ് കലാപത്തെ കുറിച്ച് ഞാൻ കൂടുതൽ പറയണ്ടല്ലോ, നമുക്കെല്ലാം അറിവുള്ള കാര്യമാണ്. പിന്നെ ഈ പറയുന്ന രാഹുല് വായിക്കു വരുന്നൊക്കെ കോളേജ് പാട്ടെന്ന് പറയുന്ന പോലെ രാഹുല് പറയുന്നിടത്ത് ശബ്ദിക്കാൻ, ഇത് മൻമോഹൻ സിംഗ് അല്ല. അദ്ദേഹത്തിനെ എത്രമാത്രം നിസ്സാരവൽക്കരിച്ചാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ, അദ്ദേഹം പ്രസംഗം തുടങ്ങിയ സമയം മുതൽ തന്നെ അവിടെ നിന്ന് എം പിമാർ മാത്രമല്ല മന്ത്രിമാർ ഉൾപ്പെടെ കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ എഴുന്നേറ്റ് നിന്നിട്ടാണ് അദ്ദേഹത്തിന്റെ പ്രസംഗം തടസ്സപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് തുടക്ക ആദ്യത്തെ വാക്ക് മുതൽ തന്നെ അത്തരത്തിൽ പ്രതിഷേധങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അത് നമുക്ക് അത് വളരെ സ്വാഭാവികമായിട്ടുള്ള സംഭവമായിട്ട് കണക്കാക്കാൻ കഴിയുമോ? പ്രധാനമന്ത്രിയെ നോക്കുകുത്തിയാക്കി നിർത്തിയിട്ട് യു പി എ ചെയർപേഴ്സൺ എന്ന് പറഞ്ഞ സ്ഥാനമുണ്ടാക്കി പ്രധാനമന്ത്രിക്ക് മുകളിൽ പ്രതിഷ്ഠിച്ച ഒരു പാരമ്പര്യം ഉണ്ടായിരുന്നല്ലോ കോൺഗ്രസിന്. ധോണിക്ക് പ്രധാനമന്ത്രിയാൻ പറ്റില്ല, പ്രധാനമന്ത്രിക്ക് മുകളിൽ ഇതാക്കി. അന്താരാഷ്ട്ര മറ്റുള്ള രാജ്യത്തലവന്മാർ വരുമ്പോൾ പോലും അവിടെ എപ്പോഴും എത്രയോ നമ്മൾ എത്രയോ ചിത്രങ്ങളിൽ നമ്മളെ പ്രധാനമന്ത്രി അവിടെ അപമാനത്തിനായി നിൽക്കുന്നവരുണ്ട്. രാജ്യത്തിന്റെ അല്ലെങ്കിൽ ജനങ്ങൾ തിരഞ്ഞെടുത്ത പ്രധാനമന്ത്രിക്ക്, അതെ സാർ, നമുക്കിപ്പോഴും കരുത്തനായിട്ടുള്ള പ്രധാനമന്ത്രിയുണ്ട്. പക്ഷേ അദ്ദേഹം ഈ മണിപ്പൂര് കത്തി 80 ദിവസം കഴിഞ്ഞിട്ടും അദ്ദേഹം അവിടെയുള്ള ജനങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ ജനങ്ങളോട് സംയമനം പാലിക്കണം എന്ന് പറയുകയോ ആ സംഭവത്തിന് അപലപിക്കുകയോ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് വളരെ ഖേദകരമായിട്ടുള്ള കാര്യം. ആ വിഷയത്തിൽ അദ്ദേഹത്തിന്റെ പ്രതികരണം തേടുക, അദ്ദേഹത്തെ കൊണ്ട് സംസാരിപ്പിക്കുക എന്ന് തന്നെയാണ് ഇത്തരത്തിൽ ഒരു അടിയന്തര പ്രമേയവുമായി പ്രതിപക്ഷ പാർട്ടികൾ രംഗത്ത് വരുന്നതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത്. വസന്തിലേക്ക് വരികയാണെങ്കിൽ, വസന്ത്, ഇത്തരത്തിൽ സിഖ് കലാപം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, സിഖ് വനിതകൾ, ഒപ്പം തന്നെ കാശ്മീരി പണ്ഡിറ്റുകൾ, ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അവിടെയെല്ലാം രക്തച്ചൊരിച്ചിൽ ഉണ്ടാക്കിയിട്ടുള്ള അല്ലെങ്കിൽ ആ സമയത്തെല്ലാം ഉണ്ടായിരുന്ന കോൺഗ്രസ് ആണ് ഇപ്പോൾ മണിപ്പൂർ